ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കൃഷി സഹായി ചാനലിലേക്ക് സ്വാഗതം. വളരെ വ്യത്യസ്തമായ ഒരു ഗ്രാഫ്റ്റിംഗ് രീതിയാണ് നമ്മൾ ഇന്ന് പരീക്ഷിക്കുന്നത്. മാവിൻ്റെ തടിയിലെ തൊലി ചെത്തി സയോൺ വെച്ച് പിടിപ്പിക്കുന്ന രീതിയാണ് ബാർക്ക് ഗ്രാഫ്റ്റിംഗ്. നന്നായി കായ്ക്കുന്ന നാല് വ്യത്യസ്ത തരം മാവുകളുടെ സയോണാണ് നമ്മൾ ഇന്ന് ഗ്രാഫ്റ്റ് ചെയ്യാനായി എടുത്തിരിക്കുന്നത്. ഫംഗസ് രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഏതെങ്കിലും ഫംഗിസൈഡ് ലായനികൾ തളിക്കുന്നത് നല്ലതായിരിക്കും. ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് മുൻപായി ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്തിയും കൈയും സാനിറ്റൈസ് ചെയ്യേണ്ടതാണ്. 9 വർഷമായി കായ്ക്കാത്ത ഒരു മാവാണ് ഇത്. ഇതിലാണ് നമ്മൾ ഇന്ന് ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഗ്രാഫ്റ്റ് ചെയ്യാനെടുക്കുന്ന കത്തി നല്ല ബലവും മൂർച്ചയും ഉള്ളതായിരിക്കണം. ഏകദേശം 1.5 ഇഞ്ച് നീളത്തിലും 1.5 ഇഞ്ച് വീതിയിലും മാവിൻ്റെ തൊലി ചെത്തി ഒരുക്കേണ്ടതാണ്. ആദ്യത്തെ സയോണിൽ നിന്നും 2.5 ഇഞ്ച് അകലത്തിൽ രണ്ടാമത്തെ സയോൺ വയ്ക്കാവുന്നതാണ്. നാല് വ്യത്യസ്ത ഇനം മാവിൻ്റെ സയോണുകളാണ് നമ്മൾ ഇവിടെ പരീക്ഷിക്കുന്നത്. മല്ലിക, കോശേരി, മൂവാണ്ടൻ, അൽഫോൺസ, ഈ 4 ഇനങ്ങളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. സാധാരണ ഗ്രാഫ്റ്റിംഗിൽ നിന്നും വ്യത്യസ്തമായി അത്യാവശ്യം മൂത്ത കമ്പുകൾ ഈ ഗ്രാഫ്റ്റിങ്ങിന് ഉപയോഗിക്കാവുന്നതാണ്. ആദ്യമായി സയോൺ നന്നായി മൂർച്ചയുള്ള കത്തി കൊണ്ട് 2 വശവും ചെത്തി ഒരുക്കിയെടുക്കേണ്ടതാണ്. അതിനുശേഷം റൂട്ടിംഗ് ഹോർമോണായ കറ്റാർവാഴയുടെ ജെല്ല് തേച്ച് കൊടുക്കാവുന്നതാണ്. ഇത് പെട്ടെന്ന് കമ്പ് വേരി പിടിക്കാൻ സഹായിക്കുന്നതാണ്. അതിനുശേഷം ചെത്തി വെച്ചിരിക്കുന്ന തൊലി അകത്തിയ ശേഷം അതിനകത്തേക്ക് മാവിൻ്റെ കമ്പുകൾ ഓരോന്നായി ഇറക്കി വയ്ക്കുക. ശേഷം ഒരു പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ച് ബലത്തിനായി നന്നായി വലിച്ച് മുറുക്കി കെട്ടാവുന്നതാണ്. ഇന്ന് മാർക്കറ്റിൽ വളരെ സുലഭമായി കിട്ടുന്ന ഒരു ഗ്രാഫ്റ്റിംഗ് ടേപ്പാണ് ഇത്. ഏകദേശം 40 രൂപ വില വരും. ഈ ടേപ്പ് ഉപയോഗിച്ച് അടി മുതൽ മുകളിലേക്ക് നന്നായി ഭംഗിയായിട്ട് വലിച്ചു മുറുക്കി ചുറ്റേണ്ടതാണ്. മുള വരുന്ന ഭാഗത്തെ ടേപ്പ് ബ്ലേഡ് കൊണ്ട് പതുക്കെ വരഞ്ഞു കൊടുക്കേണ്ടതാണ്.
മഴവെള്ളം ഇറങ്ങാതിരിക്കാൻ മുകളിലൊരു ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഏകദേശം 10 ദിവസം കഴിയുമ്പോൾ ഇതിന് മുളകൾ വന്നു തുടങ്ങും. ഈ രീതി പരീക്ഷിച്ച് വിജയിച്ച ചില കമ്പുകളാണ് ഇനി കാണിക്കുന്നത്. ഇത് ഏകദേശം 3-4 മാസം പ്രായമായ കമ്പുകളാണ്. ഇതിൽ ചുറ്റിയിരിക്കുന്ന ഗ്രാഫ്റ്റിൻ്റെ പഴിച്ച് ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. വെള്ളം ഇറങ്ങാതിരിക്കാനായി ജോയിൻറ്റിൽ മെഴുക് ഉരുക്കി തേച്ച് കൊടുത്ത എൻ്റെ ഒരു കഷ്ണമാണ് ഇത്. ചെയ്ത കമ്പുകൾ തടി വെച്ച് ബലപ്പെട്ടിട്ടുണ്ട്. ഈ രീതി പരീക്ഷിച്ച് പരാജയപ്പെട്ട ചില ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ഞാൻ 2 മാവിൽ ഇത്തരം പരീക്ഷണങ്ങൾ ചെയ്തിട്ടുണ്ട്. 2-ാമത്തെ മാവിൻ്റെ അവസ്ഥയൊന്ന് നോക്കാം. ഇനി സാദാ ഗ്രാഫ്റ്റിംഗ് ചെയ്ത് വിജയിച്ച 2 കമ്പുകൾ കൂടി നമുക്കൊന്ന് കാണാം. ഈ ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്ന വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ്. 4 സയോണുകളാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം സക്സസ് ആവണം എന്നില്ല. ഇതിൻ്റെ അപ്ഡേറ്റഡ് വീഡിയോസ് ഞാൻ കമ്പ് പിടിക്കുന്നതിനനുസരിച്ച് ചെയ്യുന്നതാണ്.